അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് അസ് കൺസിഡർ വൺ അനദർ ഇൻ ഓർഡർ ടു സ്റ്റേർ അപ്പ് ലവ് ആൻഡ് ഗുഡ് വർക്ക്സ് നോട്ട് ഫോർ സേക്കിംഗ് ദ അസംബ്ലിംഗ് ഓഫ് അവർ സെൽസ് ടുഗെദർ. ഇത് വളരെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ആണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ശ്വസിക്കുന്നത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ്, വളരെ അഡ്വാൻസ് കാര്യങ്ങളൊന്നുമല്ല അല്ലേ. പക്ഷേ ശ്വാസം ഇല്ലെങ്കിൽ എന്തോ പറ്റും, ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ വരത്തുപോകും, ചത്തുപോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ കൂടി വരുന്നത് എന്ന് ദൈവം അതിനെ ഓർപ്പിക്കുന്നു. നോട്ട് ഫോർ സേക്കിംഗ് ദ അസംബ്ലിംഗ് ഓഫ് അവർ സെൽഫ്സ് ടുഗെദർ. അപ്പം ആസ് വായിച്ചത് 25-ാമത്തെ വാക്യം, ചിലരെ സംബന്ധിച്ചിടത്തോളം ദേ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ദേ ഡോണ്ട് നോട്ട് നോ ദ വാല്യൂ ഓഫ് ദ മീറ്റിംഗ് ടുഗെദർ. നമുക്കറിയാം നമ്മൾ വളരെ ക്ഷീണിച്ച ഒരു മീറ്റിംഗ് കടന്നു വരുമ്പോഴും കർത്താവ് നമ്മളെ സഹായിക്കുന്ന ഒരു സഹോദരം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. അല്ലെങ്കിൽ പല തെറ്റുകളും ചെയ്ത് നമ്മൾ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ നീ വിശ്വസനാകേണ്ട ആവശ്യമുണ്ട് എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൽ വലിയ ആവശ്യമാണെന്നുണ്ട് ഉള്ള കാര്യം അപ്പോസ്തലൻ പിന്നെയും ആ വാക്ക് ആ നാളടുത്ത് വരുന്തോറും നിങ്ങൾ ഈ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നമ്മൾ കാണുന്നത്, ജോലിയിൽ ഭയങ്കര തിരക്ക്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, വി നീഡ് ടു ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് വേയ്സ്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് ജോലിയാണ്, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്, നമ്മളെന്തോ ചെയ്യും, വി ടേക്ക് എ പാക്ഡ് ലഞ്ച്, ഇസ്ന്റ് ഇറ്റ്. നമ്മളെന്തോ ചെയ്യും, ഒരു പാക്കൊക്കെ ഒരു ഒരു ചപ്പാത്തിയൊക്കെ ചുരുട്ടി പോക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു ഗതികേടിലോട്ട് പോയാൽ നമ്മൾ ചെയ്തു തിരിക്കും അല്ലേ, അങ്ങനെ ചെയ്യാറല്ലേ. ബിക്കോസ് വി ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് വേയ്സ്. അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അസംബ്ലിങ് ടുഗെദർ, എൻകറേജിങ് വൺ അനദർ ആൻഡ് എക്സോർട്ടിങ് വൺ അനദർ ടു ബി ഇൻ ലവ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇത് പറയാനുള്ള കാരണം, നോർമലി നമ്മൾ ഈ 25-ാമത്തെ വാക്യം കഴിഞ്ഞ് നേരെ പോകുന്നത് 32-ാമത്തെ വാക്യമാണ് സാധാരണഗതി. മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാക്യങ്ങൾ ഒരുമാതിരിപ്പെട്ട പ്രസംഗകരാരും തൊടാറില്ല. എന്താ അതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാവും തൊടാത്തതെന്ന്. 26-ാമത്തെ വാക്യം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയിൽ എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അതെ, അപ്പം ഈ ഒരു ഭാഗം ആർക്കും കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു പക്ഷെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും ഒരു പക്ഷെങ്കിൽ, പക്ഷേ പോസ്റ്റന്മാർ എഴുതുമ്പോൾ അത് പൂർണ്ണമായും സത്യം സത്യമായിട്ട് തന്നെ പറയുക. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യെസ് ദൈവം നമുക്ക് ഇത്രയെല്ലാം ചെയ്തു തന്നു, കർത്താവായ യേശു ക്രിസ്തു ഇത്രയെല്ലാം ചെയ്തു തന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോഴും പലരും പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിയിലുണ്ട്, നമ്മളിനി എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊന്നും നഷ്ടപ്പെടുത്തില്ല എന്ന്. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 25-ാമത്തെ വാക്ക് കഴിഞ്ഞ് 32-ാമത്തെ വാക്യത്തിലോട് സ്കിപ്പ് ചെയ്യരുത്. റീഡ് ദ കംപ്ലീറ്റ് പോർഷൻ. വാട്ട് ഇസ് ദ കംപ്ലീറ്റ് പോർഷൻ? ഇറ്റ് സേസ് ഇഫ് വി സിൻ വിൽഫുള്ളി വി കണ്ടിന്യൂ ടു ബി ഇൻ സിൻ. പാപത്തിൽ ആരെക്കുറിച്ചായി പറയുന്നത്? പാപത്തിൽ മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. കാരണം പാപത്തിൽ മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും ജനിച്ചതല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ, ഇഫ് ഹി കണ്ടിന്യൂസ് ടു ഡു ദ വിൽഫുൾ സിൻസ് ഇൻ ദ ലൈഫ്, റിമെമ്പർ ദർ ഇസ് നോ മോർ സാക്രിഫൈസ്. ഇനി ഒരു യാഗം അതിനായിട്ട് ശേഷിക്കുന്നില്ല. കാരണം ഒരേ ഒരു യാഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനുള്ള യാഗം. ഇനി ഒരു യാഗം നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്തുവാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ അതേ പറഞ്ഞത്, ആ കൂടി വരുന്നത് എന്തുമാത്രം സീരിയസ് ആണെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം. ബിക്കോസ് അപ്പോസ്തലന്മാർക്ക് അറിയാം അത് എന്താണ് അവർ പറഞ്ഞു വരുന്നത്. ബിക്കോസ് ഹിയർ ഇറ്റ് സേസ് ഇങ്ങനെ ചെയ്യാത്ത പക്ഷം എന്തേ ഉള്ളൂ ബാക്കി?
27-ാമത്തെ വാക്യം, എ സർട്ടൻ ഫിയർഫുൾ എക്സ്പെക്ടേഷൻ ഓഫ് ജഡ്ജ്മെന്റ്. അച്ഛാ 27-ാമത്തെ വാക്യം, ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. പ്ലീസ് ഗോ, ദാറ്റ്സ് റിയാലിറ്റി, ദാറ്റ്സ് റിയാലിറ്റി. അപ്പം ഒരു സൈഡിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയുകയും അതിനെക്കുറിച്ച് നമ്മളെല്ലാം നമുക്ക് ഉറപ്പുണ്ടായിരിക്കുകയും കർത്താവ്, ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ് നമ്മളെ നിലനിർത്തുന്നത്, വിളിച്ചവനാണ് വിശ്വസൻ, ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. കാരണം യെസ്, ഗോഡ് ഈസ് ദ വൺ ഹൂസ്, ബട്ട് ദെൻ ഫ്രം അവർ സൈഡ് കോൾസ് വൺ സ്മോൾ തിങ് ടു ബി ഫെയ്ത്ത്. ഞാനത് പറഞ്ഞ് നമ്മളെ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, ഒരാഴ്ച നമ്മളോട് പറഞ്ഞു അബ്രഹാം ഈസ് ഫെയ്ത്ത്ഫുൾ, അടുത്ത ആഴ്ച നമ്മൾ പറഞ്ഞു ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പത്രോസ് എന്നതിൻ്റെ വിശ്വാസം പോയിപ്പോകാതെ വണ്ണം, യെസ് ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ഇപ്പോൾ നമ്മളോട് പറയുന്ന അടുത്ത ഭാഗത്തിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെയാണ്, യെസ് ഇഫ് യു ആർ നോട്ട് ബീങ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വാസനായിട്ട് തന്നെ തുടരും, ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ നോട്ട് ഗോ ത്രൂ ദ ജഡ്ജ്മെൻറ്റ് ലൈക്ക് ദിസ്. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ, നമ്മൾ ഈ പറഞ്ഞതുപോലെ അതെല്ലാം ക്ഷമിക്കും, എല്ലാം നടത്തും. ആ ഒരു നിലയിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ സത്യം. എൻ്റെ സത്യം ദൈവജനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദർ ഇസ് എ ഫിയർഫുൾ എക്സ്പെക്ടേഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഫിയറി ഇൻഡിഗ്നേഷൻ വിച്ച് വിൽ ഡിവോർ ദി അഡ്വേഴ്സറീസ്. എന്നിട്ട് അതിന് കമ്പാരിസൺ പറയുകയാണ്, എനി വൺ ഹു ഹാസ് റിജക്റ്റഡ് മോസസ്, മോശയെ തിരസ്കരിച്ചവരുടെ ജീവിതത്തിൽ വേറെ ഒരു ചോദ്യവും പറച്ചിരുന്നില്ല. വായിച്ചാട്ടെ, മോശയുടെ നയ പ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കഴിക്കും. മരണശിക്ഷയെങ്കിൽ മരണശിക്ഷ, വളരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവർ നിവർത്തിച്ചുവെങ്കിൽ കർത്താവ് കാണിക്കുകയാണ് അത്രമാത്രം സ്ട്രിക്റ്റാണ് ദൈവം, അത്രമാത്രം സ്ട്രിക്റ്റാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്, 26-ാമത്തെ വാക്യം, How much more will be the punishment if സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വന്ന്, ഭയപ്പെടുത്തിയല്ല സ്നേഹത്തോടെ നമ്മളെ സ്നേഹിച്ച്, നമ്മളോട് ഫെയ്ത്ത്ഫുൾനെസ് കാണിച്ച്, നമ്മളെ കരുതി, നമ്മളെ താലോലിച്ച്, നമ്മളെ നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹാഹ്വാനം തിരസ്കരിച്ചാൽ, How much more worse the punishment do you suppose will get it? Now, 29-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും. ഞാൻ ഇന്നലെ വീട്ടിൽ പറയുകയുണ്ടായി, ദൈവം ഉടമ്പടികളെയൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരാളൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, വിവാഹം ഒരു ഉടമ്പടിയാണ്, വീണ്ടും ജനനത്തിൽ നമ്മളൊരു ഉടമ്പടിയിലോട്ട് വരികയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയാണ്. ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്ട്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ട് അതിൽ നിന്നും പുറത്തു പോകാം, അതാണ് കോൺട്രാക്റ്റ്. കവനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇറ്റ്സ് എ ട്രീറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉടമ്പടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഉടമ്പടി ബ്രേക്ക് ചെയ്താൽ വളരെ സീരിയസ് ആയിട്ട് കർത്താവ് ഡീൽ ചെയ്യും. അത് നമ്മളൊരു, ഞാനിപ്പോൾ എൻ്റെ ഒരു സഹോദരനോട് ഞാനൊരു ഉടമ്പടി ചെയ്താലും അത് ബ്രേക്ക് ചെയ്താൽ വളരെ സീരിയസ് ആയിട്ട് കർത്താവ് അതിനെ ഡീൽ ചെയ്യും. അത് കാരണം കർത്താവിൻ്റെ നിയമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് നീ ഉടമ്പടി തെറ്റിച്ചു എന്നുള്ളത് കൊണ്ടാണ്, കർത്താവിൻ്റെ രക്തത്തെ മലിനമായിട്ട് എണ്ണിയത് കൊണ്ടും. ഇതിനപ്പുറത്തായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കില്ല. വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്, ദോസുവാർ വായിച്ചാട്ടെ. കൃപയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. ദ ഇൻസൾട്ടഡ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, ഇൻസൾട്ടഡ്, അങ്ങനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുക പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതിനെക്കാട്ടിൽ ഇൻസൾട്ട് ചെയ്യാന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു. നമ്മളൊരു ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ച് നമ്മൾ കടന്നു പോകുമ്പോഴും വെഞ്ചൻസ് ഈസ് മൈൻ, ഐ വിൽ റിപേ. അതോടെ വായിച്ച് 30-ാമത്തെ വാക്യം, എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വിട്ടുവെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ.
ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. ഇത് വളരെ നന്നായിട്ട് അറിയണം. ദാവീദ് ദൈവത്തോട് പറഞ്ഞ, മനുഷ്യനും നിനക്ക് ഒരു ചാൻസ് ഞാൻ തരാം, ആരുടെ കയ്യിൽ വീഴണമെന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ആ ഭാവമൊക്കെ നിങ്ങൾ ഓർത്തണം. ദൈവത്തിന്റെ കാര്യത്തിൽ അപ്പോഴും എത്രമാത്രം ജനം ആ ഒറ്റ ആ ഒരു ഇൻസിഡന്റിൽ മരിച്ചെന്നൊക്കെ നിങ്ങൾ ഓർത്തോണം. You have to understand how fearful thing it is to fall into the hand of this living God. ഞാൻ ഇത് പറയുമ്പോഴും വളരെ ഭയത്തോടുകൂടെ ഞാൻ ഇത് പറയാം, വളരെ ഭയത്തോടുകൂടെ. ഹൗ സീരിയസ് വി നീഡ് ടു ബി, ഹൗ പ്രയർഫുൾ വി നീഡ് ടു ബി. ഞാൻ കർത്താവിനെ ഓർപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും നിങ്ങൾ പങ്കുവയ്ക്കുക. വി നീഡ് ടു ബി ഫിയർഫുൾ, വി നീഡ് ടു ബി പ്രയർഫുൾ, വി കനോട്ട് ബി കാഷ്വൽ. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൊട്ടതായിട്ട് നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യാശയില്ലാതെ നമ്മളെപ്പോഴും പേടിച്ചും വരച്ച് നടക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. വണ്ടി ഇടിക്കും, വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഇടിക്കുമായിരിക്കും, പക്ഷേ വി സ്റ്റിൽ ഡ്രൈവ് ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം, ചില ഭാഗം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം പ്രസിഡന്റ് ഓർപ്പിക്കുക. നമ്മളെ പിന്നെയും ഓർപ്പിക്കുമ്പോൾ ആറാമത്തെ അധ്യായത്തിലോട് മടങ്ങി പോകുമ്പോൾ എബ്രായരിലെ ആറാം അധ്യായത്തിൽ ആ കാര്യം പിന്നെയും അദ്ദേഹം പറയാം. ഇറ്റ് ഈസ് ഇംപോസിബിൾ, നാലാമത്തെ വാക്യം 6:4. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും സൂക്ഷിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാമത് ശിക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണ് മോശ എന്തുകൊണ്ടാണ് ദൈവം അത്രയും സീരിയസ് ആയിട്ട് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യം. മോശ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയിൽ അടിച്ചെന്നുള്ളതാണ് വിഷയം. പക്ഷേ ആ പാറ ക്രിസ്തുവാണ്, ആ പാറ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. ആ പാറ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവിനെ നീ ഒരു പ്രാവശ്യം ശിക്ഷിച്ചു, രണ്ടാമത് നീ ശിക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൗ സീരിയസ്ലി ഗോഡ് ഡെൽറ്റ് വിത്ത് ഇറ്റ് മനസ്സിലാക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ് ടു ഫോളോ ഇൻ ടു ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് അത്ര എളുപ്പമല്ല. ധാരാളം മഴ കുടിച്ചിട്ടും പിന്നെ തടവാച്ചാട്ടെ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും എരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. നമ്മൾ പറയുന്നത് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നന്ദി, രാവിലെ എഴുന്നേൽക്കാൻ ദൈവം കൃപ തന്നതിന് നന്ദി, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ സമ്മതിച്ചതിനായിട്ട് നന്ദി, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി, ഇതൊക്കെ നമ്മൾ പറയുന്നു. ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് ഇതെന്ന് യാതൊരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ തന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് അവർ ലൈഫ്? ഈസ് ഇറ്റ്? 5 ഗിലാത്യർക്കെതിരായ 5 ഗിലാത്യർക്കെതിരായ 5 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം 5:19. ഈ ആദ്യത്തെ നാല് കൂട്ടം കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഇസ് മോർ റിലേറ്റഡ് ടു സെക്ഷുവൽ സിൻസ്. കഴിഞ്ഞ 2 മുമ്പ് നമ്മൾ ആ വാക്യം വായിച്ചു, ദൈവത്തിന്റെ ഹിതമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതിന്റെ തൊട്ട് താഴെ നമ്മൾ വായിച്ചാൽ യഥാർത്ഥത്തിൽ അപ്പോസ്റ്റൽമാരെ ഹിൻഡ് ചെയ്യുന്ന ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ നമ്മളുടെ സെക്ഷുവൽ ഏരിയാസിലുള്ള പാപത്തെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വളരെ കാര്യമായിട്ട് പറയുന്നത്. വിച്ച് ഈസ് വെരി വെരി ഈസി അറ്റ് ദീസ് ഡേയ്സ്. നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പമായിട്ട് കടന്നു വരുവാൻ കഴിയുന്ന ഒരു പാപമാണ് ഈ കാലഘട്ടങ്ങളിൽ. പണ്ട് ഒരു പാപം ചെയ്യണമെങ്കിൽ ഒരു വർഷം ചിലപ്പോൾ ബസ് പിടിച്ചൊക്കെ പോകണമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ കൈകളിൽ ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാപം വളരെ എളുപ്പമാണ് നമുക്ക് വളരെ രഹസ്യമായിട്ട് ചെയ്യുവാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 4 ഈസ് ഐസ് അഡൾട്ടറി, ഫോണിക്കേഷൻസ്, അൺക്ലീൻനെസ് ആൻഡ് ലൂഡ്നെസ്, 4 കാര്യം. പിന്നെ അടുത്ത 2 കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഐഡോളട്രി ആൻഡ് സോർസറി, ആരാണ് യഥാർത്ഥമായ നമ്മുടെ ദൈവം. പിന്നെ പറയുന്ന കാര്യങ്ങൾ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അന്യോന്യം ഉണ്ടാകുന്ന കാര്യം, ഹെയ്ട്രഡ്, കണ്ടെൻഷൻ, ജെലസിനെസ്, ഔട്ട്ബർസ്റ്റ് ഓഫ് റാത്ത്, സെൽഫിഷ് അംബീഷൻ, ഡിസെൻഷൻസ്, ഹെറസീസ്,
എൻവി, മേഡേഴ്സ്, ഡ്രങ്ക്നെസ്, റെവലറീസ് ആൻഡ് ദ ലൈക്ക്, ഇതെല്ലാം പറയും. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തികൾ. അപ്പോൾ കർത്താവ് പറയാം, ഈ മഴയെല്ലാം നീ കുടിക്കുന്നുണ്ട്, നീ എല്ലാത്തിനും സ്തോത്രം പറയുന്നുണ്ട്, ഇതിൻ്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, നീ സ്തോത്രം പറയുന്നുണ്ട്. പക്ഷേ കർത്താക്കൾ നിൻ്റെ ജീവിതത്തിനകത്തൊന്ന് കടന്നു വരുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണോ അതോ ആത്മാവിൻ്റെ ഫലമാണോ കടന്നു വരുന്നത്? ദൈവം നമ്മളോട് ചോദിക്കുക, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് കടന്നു വരുന്നതെന്ന് പറയുന്നത്. ഇരോ ജഡത്തെ നമ്മൾ വിട്ടാൽ എന്ത് സംഭവിക്കും? ജഡത്തെ നമ്മൾ ക്രൂശിക്കാതെ വിട്ടാൽ എന്ത് സംഭവിക്കും? സംഭവിക്കുന്ന വളരെ തിക്തമായ ഒരു അനുഭവം. ലെറ്റ്സ് സീ ദിസ് വേഴ്സ് ഇൻ ഫസ്റ്റ് സെക്കൻഡ് സാമുവൽ, സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ 2 Samuel 1:1-2 നാലാമത്തെ വാക്യം, 2 Samuel 1:4 വേഗം വായിച്ചാ പ്ലീസ്. 2 Samuel 1:4 മനസ്സിലായോ? ജഡത്തിന് ഇടം കൊടുത്തതാ, ജഡത്തിന്. എന്തായിരുന്നു കാരണം? അമാലേക്കിനെ നീ കൊല്ലണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു, ആദ്യം ഇസ്രായേലിനെ പുറകിൽ നിന്നും ആക്രമിച്ച അങ്ങനെ അമാലിയനെ വെച്ചേക്കരുത് എന്നുള്ള അതിന് ഓർമ്മയ്ക്ക് വെച്ചേക്കരുതെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ നീ നിവർത്തിക്കണമെന്ന് വ്യക്തമായി ശൗലിനോട് പറഞ്ഞിരിക്കെ ശൗല് ഏറ്റവും മെച്ചമായതിനെ, ഏറ്റവും ഉത്തമമായതിനെ ഒക്കെ ശേഷിപ്പിച്ചു. ആഗാഗിനെ, അമാലിക്കിൻ്റെ രാജാവിനെ, അതുപോലെ തന്നെ മനോഹരമായ ആടുകളെയൊക്കെ, നിന്ദ്യമായതിനെയൊക്കെ അദ്ദേഹം നശിപ്പിച്ചു. നമ്മുടെ ജീവിതങ്ങളിലും ജഡത്തെ നമ്മൾ താലോലിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയാമോ? അന്തിമമായിട്ട് വരുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു കുറിപ്പായിരിക്കും. ദാവീദ് ചോദിച്ചു, മോനെ എന്തായി യുദ്ധത്തിന് എന്തായും ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്ത് പറയാന യജമാനനെ? ദ പീപ്പിൾ ഹാവ് ഫ്ലഡ് ഫ്രം ദ ബാറ്റിൽ, മെനി ഓഫ് ദ പീപ്പിൾ ആർ ഫോളൻ ആൻഡ് ഡെഡ് ആൻഡ് സോൾ ആൻഡ് ജോനത്തൻ ഹിസ് സൺ ഓൾസോ ഡെഡ്. എല്ലാവരും മരിച്ചൊരു ഒരു ഒരു തോൽവിയുടെ കഥയാണ് ഇവിടെ പറയാൻ. എന്താ പറ്റി? ജഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് അവസരം കൊടുത്തു. ആരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, പക്ഷേ ജഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇടം കൊടുത്തു. പക്ഷേ ശമനം ചോദിച്ചു, മോനെ ഈ കേൾക്കുന്ന ശബ്ദം, നീ ആടിൻ്റെ ശബ്ദമൊക്കെ എന്തുവാ എന്ന് ചോദിച്ചു. ദ ഹോളി സ്പിരിറ്റ് ആസ്ക്സ്, വാട്ട് ഈസ് ദിസ് ബ്ലീഡിങ് ഓഫ് ദ ഷീപ്പ്? എന്താണ് ഈ ആടിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ, നമ്മളൊരു പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനെ പിന്നെയും പിന്നെയും തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോകാം. ഓർ വി റിപ്പൻറ്റ് ബിഫോർ ഗോഡ്. വിശേഷ ഗലാത്യ ചാപ്റ്റർ 6, ഗലാത്യർക്കെതിരെ ലേഖനം 6:8 ജഡത്തിൽ വിധിക്കുന്നത്, ജഡത്തിൽ വിധിക്കുന്നവന് ജഡത്തിൽ നിന്ന് നന്മ കൊയ്യുകയില്ല, നന്മ കൊയ്യുകയില്ല. അതാണ് യഥാർത്ഥത്തിൽ ശൗല് കൊയ്തത്. ശൗലിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തകർച്ച അതായിരുന്നു. ദൈവത്തെ ആദരിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണോ? കുടിവരവ് ആവശ്യമാണോ? ഉത്സാഹം ആവശ്യമാണോ? സ്നേഹം ആവശ്യമാണോ? മാനസാന്തരം ആവശ്യമാണോ? നമുക്ക് തന്നെ ചിന്തിക്കാം. കർത്താവേ, ഹൗ ഫിയർഫുൾ ഇറ്റ് ഈസ് ടു വാക്ക് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നടക്കുമ്പോൾ കർത്താവേ, കർത്താവ് ഏറ്റവും പ്രതീക്ഷയോടുകൂടിയാണ് ശൗലിനെ ആക്കിയത്. പക്ഷേ ശൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതിക്തമായ അനുഭവങ്ങൾ വായിക്കുമ്പോൾ വളരെ ദുഃഖകരമായ എന്താണ്? ജഡത്തിൽ വിതച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇന്ന് കർത്താവ് ചോദിക്കുകയാണ്, മനസ്സാന്തരം ആവശ്യമുള്ള അനേക ഏരിയകൾ നമ്മൾ കണ്ടിന്യൂ ടു സിൻ. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ ഹോൾ സ്റ്റോറി. വെൻ വി റീഡ് ദർ ആർ സം കിങ്സ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ വേറെയായിരുന്നു. 2 Dinavrithantham 33:1 രാജാവിനെ നമുക്ക് കാണാം. ഏറ്റവും നികൃഷ്ടമായ ഒരു രാജാവ് മനുഷ്യ രാജാവായിരുന്നു. മനുഷ്യ രാജാവിനെ സംബന്ധിച്ചുള്ള അപ്പൻ, അപ്പനായിരുന്ന എസെക്കിയ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ അവൻ നടന്നില്ല. അവൻ ഇസ്രായേലിനെ, യഹൂദനെ പാപം ചെയ്യിപ്പിക്കാനായിട്ട് അവൻ മുമ്പോട്ട് കൊണ്ടുപോയി. അവൻ മുമ്പോട്ട് കൊണ്ടുപോയതിന് ശേഷം ദൈവം അവനെ പാഠം പഠിപ്പിക്കാനായി. 10 Samuel 11:11
ഇവിടെ പറഞ്ഞിരിക്കുന്നു, therefore the Lord brought upon the captains of army of the king of Assyria, who took Manasseh with hooks, bound him with bronze fetters and carried him off to Babylon. ബാബിലോണിൽ ചെന്നപ്പോൾ മനശ്ശെ പറഞ്ഞു, ഇപ്പോഴെങ്കിലും ഞാനൊരു കാര്യം ഓർക്കണം, ഞാൻ ജഡത്തിലാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെതായിട്ടുള്ള എല്ലാ കൽപ്പനകളും തെറ്റിച്ചു, ദൈവത്തിൻ്റെ ആലയത്തിൽ വേറൊരു ദൈവത്തെ കൊണ്ടുവരുന്നുള്ള കാര്യം ഞാൻ കൊണ്ടുവന്നു, ഇതെല്ലാം ഞാൻ ചെയ്തത് എൻ്റെ തെറ്റാണ്. ഈ റിപ്പൻറ്റഡ് ബിഫോർ ഗോഡ്. ആൻഡ് വേഴ്സ് 12, കഷ്ടത്തിലായപ്പോൾ, when in his afflictions he implored the Lord his God. Implored the Lord, വൈശ്വര 14th വാക്യം, ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. And he humbled himself greatly before the God of his fathers. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം കനിയാതിരിക്കത്തില്ല. ഇറ്റ് ഈസ് ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആയിരുന്നു. ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഒരു രാജാക്കന്മാരും തിരിച്ചു വന്ന് ഭരണത്തിൽ വന്നതായിട്ടുള്ള ചരിത്രം അവർ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ബാബിലോണിലോട്ട് പോയ രാജാവിനെ, തോൽപ്പിച്ചു കൊണ്ടുപോയ രാജാവിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് രാജാവായിട്ട് ഏൽപ്പിക്കുന്ന ഒരു ദൈവം. അപ്പം ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. ഗോഡ് ക്യാൻ ഡു ദിസ്. If we humble ourselves before the Lord, says when we has an affliction, he implored the Lord his God and humbled himself greatly before the God of his fathers and prayed to him, and he received his entreaty, heard his supplications and brought him back to Jerusalem to his kingdom. Then Manasseh knew that the Lord was God. Praise the Lord. ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തെ ദൈവമെന്ന് ഓർക്കാൻ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരുമായിരുന്നു. അതാണ് മനുഷ്യരുടെ ജീവിതം. പക്ഷെ അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നുവെങ്കിൽ കർത്താവെ എന്നെ സഹായിക്കണം, ഫിയർഫുള്ളി കർത്താവെ എന്നെ സഹായിക്കണം, എനിക്ക് മടങ്ങി വരണം. ദൈവൻ്റെ ജീവിതത്തിൽ കർത്താവെ എന്നെ ബലപ്പെടുത്തണം, കർത്താവെ എന്നെ സഹായിക്കണം. ആൻഡ് ഇഫ് യു സീ ടുവേർഡ്സ് ഹെവൻ, മനുഷ്യ റെസ്റ്റഡ് വിത്ത് ഹിസ് ഫാദേഴ്സ്. അവൻ്റെ പിതാക്കന്മാരെ പോലെ അവനും സ്വസ്ഥമായിട്ട് മരിക്കുവാൻ ആസനത്തിടയായിരുന്നു. യു ഗോ ആൻഡ് റീഡ് ദിസ് ചാപ്റ്റർ അഗൈൻ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. ദൈവം നമുക്ക് ഉദാഹരണമായിട്ട് എഴുതി തരുന്നു. സോ ദെർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിപ്പൻറ്റൻസ്. ദെർ ഇസ്, ഇഫ് യു കണ്ടിന്യൂ ടു നോട്ട് ടു ഹീഡ് ദി ഗോഡ്സ് വേർഡ്, ഇറ്റ്സ് എ ഫിയർഫുൾ തിങ്. നമ്മളത് കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാം, പേടിപ്പിക്കാനല്ല, പേടിപ്പിക്കാനല്ല. ഇറ്റ് ഈസ് ബേസിക്കലി എ വാർണിംഗ് ഫോർ അസ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭംഗിയായിട്ട് പോകുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബട്ട് ആസ് God teaches us these things, God was teaching me about these things, I was really so, Lord, I said, what happened to Saul? And if you read these things, and if you read the next king, Josiah, he was a good king, but he was going in the way he was not supposed to go, and he died, and they said people lamented over Josiah. Why? He was a good king. One decision, not to go for the war, one decision in his personal life. ആ യുദ്ധത്തിന് പോകരുതെന്നുള്ള ഒരൊറ്റ കാര്യം, ഒരൊറ്റ ഡിസിഷനും തെറ്റിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ആൻഡ് പീപ്പിൾ വെർ ക്രൈങ് ആഫ്റ്റർ ജോഷയ്യ ഇൻ ജെറുസലേം. പ്രൈസാരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ തീരുമാനം തെറ്റിയാൽ പോരെ, അടി തെറ്റിയ ആനയും വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റൊരു തീരുമാനം തെറ്റിയാൽ പോരെ, ഹൗ മച്ച് വി ഹാവ് ടു ബി അഫ്രെയ്ഡ്, ഹൗ മച്ച് വി നീഡ് ടു പ്രേ, ഹൗ മച്ച് വി നീഡ് ടു ആസ്ക് ഗോഡ്, ലോർഡ് ഐ നീഡ് യുവർ ഹെൽപ്പ്, ഐ നീഡ് യുവർ ഗ്രേസ്, ഐ നീഡ് ടു വാക്ക് യു ടു വാക്ക് വിത്ത് മീ, I need your presence in my life. And that is the fear which I have. I really pray, Lord, help me. എന്നെ സഹായിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ പറയുന്നു, may God help us.